നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിന്റെ ഫാൻ ചാറ്റ് വീഡിയോ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഫാൻ ചാറ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാ വീഡിയോകളിലും പറയുന്ന പോലെ ഒന്ന് വേണമെങ്കിൽ പറയാം. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ സി എസ് കെ ഫാൻസിന്റെ റോളിലാണ്, റോൾ പ്ലേ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, അങ്ങനെ മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. എന്തായാലും ഇന്നലത്തെ കളി കണ്ടില്ലേ, ശരിക്കും പേടിച്ച് ഭയന്ന് പോയൊരു മത്സരമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ കളി തോറ്റു എന്ന് ഏതാണ്ട് ഞാൻ ഉറപ്പിച്ചതാണ്. അവിടെ രണ്ട് പോയിന്റുകളാണ് പ്രധാനമായിട്ട്, രണ്ട് സംഭവങ്ങളാണ് കളി നമ്മളിലേക്ക് കൊണ്ടുവന്നെന്ന് തോന്നുന്നു. ഒന്ന് ട്രസലിന്റെ വിക്കറ്റ്, അദ്ദേഹം ശരിക്കും പറഞ്ഞ ആ ബോള് ലീവ് ചെയ്തതാണ്, ലെഗ് സ്റ്റംപിന് വെളിയിൽ പോകുന്നുള്ള പ്രതീക്ഷയിൽ അത്. പക്ഷേ ബോൾ ഒരല്പം ഉള്ളിലേക്ക് കയറി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ലെഗ് സ്റ്റംപ് എക്സ്പോസ്ഡ് ആയിരുന്നു. നമ്മുടെ ഭാഗ്യം തന്നെ പറയണം, അല്ലെങ്കിൽ കളി എന്തായാലും പോയാൽ. പിന്നെ കമലേഷ് നാഗർകുട്ടി, അദ്ദേഹം ഒരു ആവശ്യമില്ലാതെ അടിച്ച് വിക്കറ്റായി. ആ വിക്കറ്റ് പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി എന്ന് പറയുമ്പോൾ അതൊരു എട്ടാമത്തെ വിക്കറ്റാണ് പോകുന്നത്. പതിനേഴാമത്തെ ഓവറിലാണ്, ബാക്കിയുണ്ട്. വിക്കറ്റുകൾ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് അദ്ദേഹം കമ്മിൻസിന് സ്ട്രൈക്ക് കൊടുക്കുന്നതിന് പകരം അടിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് ശരിക്കും അത്തരത്തിലുള്ള അടിയാണ് അടിച്ചത്. ഇവിടെ നമ്മൾ വളരെ എളുപ്പത്തിൽ ജയിക്കുന്നതാണ് ആദ്യം തോന്നിയത്, വിക്കറ്റ് അഞ്ച് വിക്കറ്റ് ഒക്കെ പോയപ്പോഴേ. പക്ഷേ പിന്നെ റസല് അങ്ങ് തുടങ്ങി അടി, ഭാഗത്തേക്കും അടി, അടിയോടടി. റസല് പോയപ്പോ അതുവരെ ഒപ്പം അങ്ങനെ പോയിരുന്ന ദിനേശ് കാർത്തിക് പരിപാടിയായി. ദിനേശ് കാർത്തിക് പോയപ്പോ ഹൗ സമാധാനമായി വിചാരിച്ചാണ്. പക്ഷെ പിന്നെയാണ് പാറ്റ് കമ്മിൻസിന്റെ സംഹാര താണ്ഡവം കണ്ടത്. അത് പറഞ്ഞ പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിൽ എന്നുള്ള രൂപത്തിൽ നമ്മളെ നാട്ടിലെ ഭാഷ പറഞ്ഞ അല്ലെ, നമ്മളൊക്കെ പറഞ്ഞു പിടിച്ചതിനേക്കാളും വലുതാണ് മടയിൽ എന്നുള്ള അവസ്ഥയിലാണ്. അത്തരത്തിലുള്ള അടിയാണ്, അടിയോട് അടിയെങ്കിൽ കിട്ടിയിട്ട് കളി തോറ്റോന്ന് വിചാരിച്ചു. നമുക്കിപ്പം തല 220 റൺസ് എടുത്തിട്ടും തലക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല. എന്തൊക്കെയായിരിക്കും ഇവര് പറയാ, ഇപ്പൊ തന്നെ എന്തൊക്കെയാ പറഞ്ഞ, തല പേടിച്ചു, ഭയന്നു, ഓടി ഒളിച്ചു എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെ പേടിക്കുന്നതല്ല, തല പേടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കളി കഴിഞ്ഞപ്പോ മൂപ്പര് വളരെ കൃത്യമായിട്ട് സംഗതി പറഞ്ഞു. ഒരു പേടി ഉണ്ടായിരുന്നില്ല, കാരണം ഇത്തരം കളികളാണ് വളരെ എളുപ്പമാണെന്നാ പറഞ്ഞത്. കാരണം ഒന്നും ചെയ്യാനില്ല, വളരെ ശാന്തനായിട്ട് നിൽക്കുക, അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവാന്നുള്ളതാണ്. ഇവിടെ ഒരു പക്ഷേ ആ ക്യാച്ചിന് ശ്രമിച്ചതിന് ശേഷം മോയിനലിക്ക് ചെറിയ ഇഞ്ചുറി വന്നല്ലോ, അതൊരു ഇഷ്യായി. കാരണം നമുക്ക് ബൗളിംഗ് റൊട്ടേഷൻ നടന്നില്ല, ഈ അഞ്ച് ബൗളർമാരെ വെച്ച് തന്നെ ബൗൾ ചെയ്യേണ്ടി വന്നു. ജഡേജ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്പിന്നറിലേക്ക് പോകാനില്ലല്ലോ, അതുകൂടെ ധോണി മത്സരശേഷം പറഞ്ഞു. കാരണം 16 ഓവർ കഴിഞ്ഞപ്പോ പിന്നെ ഒന്നുമില്ല, 15-16 ഓവറോട് കൂടി പിന്നെ ഫാസ്റ്റ് ബൗളർ വേഴ്സസ് ബാറ്റ്സ്മാനായി. അധികം ഫീൽഡിലൊന്നും മാറ്റം വരുത്താനില്ല, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, ഫീൽഡിലൊന്നും മാറ്റം വരുത്താനില്ല. ഇങ്ങനെ വരുന്ന രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാനുള്ള കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം നല്ല രൂപത്തിൽ ബൗൾ ചെയ്താണ്. അപ്പം അത്തരത്തിലുള്ള താരത്തെ നഷ്ടമാകുമ്പോഴുള്ള ചെറിയ പ്രശ്നം. അപ്പം അത് പറഞ്ഞു, ജഡേജ മാത്രമായിരുന്നു ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട് മത്സരശേഷം ധോണി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, ഒരു ബൗളർ ഷോട്ടായപ്പോ അഞ്ച് ബൗളർമാരെ വെച്ച് ബൗൾ ചെയ്യേണ്ടി വന്നു, അതും ഒരു കാരണമായിട്ട്. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല, കാരണം അത്രയും മികച്ച കളിയാണ് കെ കെ ആറിന്റെ താരങ്ങൾ കാഴ്ച. അവരുടെ മുൻനിരയിൽ ഒരാളെങ്കിലും ഫോം ആയിരുന്നെങ്കിൽ കളിയുടെ മത്സരഫലം മാറ്റി പറഞ്ഞു. ഇന്ന് നമുക്ക് ഇങ്ങനെ സന്തോഷത്തിലിരിക്കാൻ പറ്റൂലായിരുന്നു. കാരണം നിതീഷ് റാണ, ശുഭൻ ഗില് ഡക്കായി, രാഹുൽ ത്രിപാഠി, ഒയിൻ മോർഗനൊക്കെ ഈ ഐ പി എല്ലിൽ തന്നെ വളരെ മോശമായിട്ട് കളിക്കുന്നു എന്നുള്ളതാണ്. സുനിൽ നാരായണനും ഒന്നും ചെയ്തില്ല, പക്ഷെ പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ മാറി. ഈ ഒരു മൂന്ന് താരങ്ങൾ, അതായത് റസല്, ദിനേശ് കാർത്തിക്, പാറ്റ് കമ്മിൻസ്, അതുപോലെ തന്നെ ടെയ്ലൻഡും മോശമായിരുന്നു ഇവരുടേത്. ഒന്ന് ഇവർക്ക് ഒരു പിടിച്ചു നിൽക്കാനുള്ള, പക്ഷെ അത് റണ്ണൌട്ടുകളാണ്, റണ്ണ് എടുക്കാൻ വേണ്ടിട്ട്. നാഗർകോട്ടിയുടെ വിക്കറ്റ് മാത്രമാണ് ഒരു വിഷയമായി തോന്നിയത്, ബാക്കി വരുൺ ചക്രവർത്തി ഇദ്ദേഹത്തിന് സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വിക്കറ്റ് സാക്രിഫൈസ് ചെയ്തതാണ്. പിന്നെ പ്രസിദ്ധ കൃഷ്ണ അവസാനം ഔട്ടാകുന്നത്. ഒരു പക്ഷെ ഈ കളി 20 ഓവർ കംപ്ലീറ്റ് ആവുമായിരുന്നെങ്കിൽ എന്തായിരുന്നു, വിക്കറ്റ് പോവാതെ അവർ കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും അവർക്ക് നല്ലൊരു വിജയസാധ്യതയാണ്. താക്കൂർ അത്ര നല്ല രൂപത്തിലല്ല ബൗൾ ചെയ്യുന്നത്. അപ്പൊ ഷാർദുൽ താക്കൂറിന്റെ അഞ്ച് ബോളിൽ ഏതെങ്കിലും 3 അതിനപ്പുറത്തേക്ക് കമ്മിൻസ് പറത്തി വിട്ടിരുന്നെങ്കിലേ കളി ഇപ്പൊ പോയെന്നെ. ഇന്നലെ സാമിന്റെ ഒരു ഓവറിൽ അടിച്ചങ്ങ് പറഞ്ഞിട്ട് 30 റൺസാണ് പോയത്.
യുവതാരമാകെ അദ്ദേഹത്തിന്റെ പക്ഷെ വീണ്ടും ഒരു ഓവർ കൂടി പോകുന്ന കോൺഫിഡൻസ് പോയി നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ധോണി അദ്ദേഹത്തിന് വീണ്ടും കൊടുത്തു, പക്ഷെ വേറെ മാർഗമില്ല, മറ്റു ബോളറില്ല. എന്തായാലും അവസാനത്തെ ഓവർ വലിയ മോശമില്ലാതെ എറിഞ്ഞു എന്നുള്ളതും ശരിയാണ്. എന്തായാലും ഈ കളിക്കൊരു പ്രത്യേകത ഉള്ളത് ഇങ്ങനെ ഒരു കളി അടുത്തൊന്നും കണ്ടിട്ടില്ല. ഇത്രയും ഓരോ പന്തും വളരെ ആകാംക്ഷയോടുകൂടി വല്ലാതെ പേടിച്ച്, അതായത് നമ്മൾ തോൽക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടല്ലോ. അതായത് നല്ല ആശ്വാസത്തിലായിരുന്നു തുടക്കം മുതൽ. ആദ്യം നല്ല സ്കോർ പടുത്തുയർത്തുന്നു, പിന്നീട് അവരുടെ മുന്നേറ്റ നിരക്കാരുടെ വിക്കറ്റ് മുഴുവൻ എടുക്കുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് കളി മാറുകയാണ്, നമ്മളുടെ നെഞ്ചിടിപ്പേറുകയാണ്. ദീപക് ജാഗർ വളരെ നല്ലതായിട്ട് എറിഞ്ഞു, അങ്ങനെയാണ് ആ വിക്കറ്റുകൾ മൊത്തം പെഴുതെടുക്കുന്നത്. 4 ഓവറിലധികം 4 വിക്കറ്റ് എടുത്തു കഴിഞ്ഞു. പക്ഷെ ഒരു ഘട്ടത്തിൽ വിജയം ഉറപ്പിച്ചു നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു സ്ഥിതിഗതികൾ പറയണം. ലുങ്കിയെങ്കിടിയും ഇന്നലെ നന്നായിട്ട് എറിഞ്ഞു, ബ്രാവോക്ക് പകരം അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയ നല്ല തീരുമാനമാണ്. 3 വിക്കറ്റുകൾ അവിടെ എടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ സാംകരൺ അതുപോലെ ശാർദുൽ താക്കൂർ രണ്ടുപേരും നന്നായി റണ്ണ് വഴങ്ങി, നല്ല അടി അവരടിച്ചു, ശരിക്കും പേടിച്ചു. പക്ഷെ ഇതിൽ കുറച്ച് പോസിറ്റീവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, കാരണം നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ പറ്റും. ക്ലാസ് 2+ ഡോപ്ലസി മാത്രല്ല, എനിക്ക് കൂടുതൽ സന്തോഷം തോന്നിയത് ഗെയ്ക്വാദിന്റെ തിരിച്ചുവരവാണ്. മോശമായിട്ട് ഇനിയിപ്പം ഓപ്പണിംഗ് ഒക്കെ ആകെ പ്രശ്നമാവും. ധോണി അദ്ദേഹത്തിന് ഒരു വിശ്വാസം അർപ്പിച്ചിരുന്നു, അത് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ കാത്തു. 42 പന്തുകളിൽ നിന്ന് 64 റണ്ണാണ് എടുക്കുന്നത്. വളരെ മനോഹരമായ ഒരു ബാറ്റിംഗ് ആയിരുന്നു പറയേണ്ടത്. 6, 6, 4, 4 ഒക്കെ അടിച്ചിട്ട് വളരെ ആധികാരികമായിട്ട്. അതുപോലെ ഡുപ്ലസി ശരിക്കും സെഞ്ചുറി അറിയിച്ചിരുന്നു അല്ലേ? തീർച്ചയായും 5 റൺസാണ് കുറഞ്ഞു പോയത്. 95 റൺസ്, 60 പന്തുകളിൽ നിന്ന് 95 റൺസ് എടുത്തു. മൊയിനലി ശരിക്കും ഈ സീസണിൽ നമുക്ക് വേണ്ടി നല്ല സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാനാണ് അല്ലേ? അപ്പം ഇന്നലെയും അദ്ദേഹം പെട്ടെന്ന് ഔട്ടായി, പക്ഷെ എന്നാ പോലും നല്ല ഒരു ക്യാമിയോ തന്നെ കളിച്ചു. 12 പന്തുകളിൽ നിന്ന് 25 റൺസ്. ഏറ്റവും സന്തോഷം തോന്നിയായിരുന്നു ധോണിയുടെ ബാറ്റെന്ന് സിക്സർ പറഞ്ഞപ്പോഴാണ്. പലരും അദ്ദേഹം ഫോമിലല്ല, ടീമിനൊരു ഭാരമാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ കൊണ്ട് ഇപ്പോഴും കഴിയും, അത് തലയാണ്, അങ്ങനെയൊന്നും അങ്ങ് പോവില്ല എന്നുള്ളത് ഇന്നലെ നമുക്ക് കാണിച്ചു തന്നു. കാരണം 8 പന്തുകൾ മാത്രം നേരിട്ടിട്ട് 2 ബൗണ്ടറിയും 1 സിക്സറൊക്കെ അടിച്ച് 17 റൺസാണ് അദ്ദേഹം എടുക്കുന്നത്. ആ സമയത്ത് ടീമിനൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, പിന്നെ ഇന്നലെ അതന്നെയല്ലേ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ കൃത്യമായി ബാറ്റ് ചെയ്തു, നല്ല രൂപത്തിൽ സ്കോർ എടുത്തു. പക്ഷേ ഈ തിരിച്ചിട്ട് നമ്മൾ പ്രതീക്ഷിച്ചാണ്, വാങ്കഡെ സ്റ്റേഡിയം ആയതുകൊണ്ട് ഇത് ഇപ്പം 2-ാമത്തെ ഇന്നിംഗ്സിൽ അവർ അടിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ്. പക്ഷെ അവർ തുടക്കത്തിൽ വിക്കറ്റ് പോയപ്പോൾ ഒരു 100 റൺസിനൊക്കെ എങ്കിലും വിജയിക്കും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് റസൽ പ്രത്യാക്രമണം നടത്തുന്നത്. ഇപ്പം റസലിന്റെ ബാറ്റിംഗ് എന്തായാലും എടുത്തു പറയേണ്ടതാണ്, നമ്മൾ വിജയിച്ചു. പക്ഷെ ചിലരൊക്കെ പറയുന്നുണ്ട് ജയിച്ചത് CSK ആണെങ്കിലും മനസ്സ് കീഴടക്കിയത് KKR ആണെന്ന്. നമുക്കങ്ങനെ തോന്നുന്നില്ല, പക്ഷെ എതിരാളികളുടെ പെർഫോമൻസ് നമ്മൾ അംഗീകരിക്കും. തല കളിക്കാൻ ആ കളിന് ശേഷം പറഞ്ഞല്ലേ 220 റൺസ് എന്നുള്ളത് ഞാൻ ഒരു വലിയ റൺസാണെന്നൊന്നുമല്ല, അത് ബിഗിറ്റേഴ്സിന് ഒരേ രീതിയിലേ കളിക്കാൻ അറിയുള്ളൂ. അവരങ്ങനെ തന്നെ അടിച്ചു പോകും, അപ്പൊ വലിയ റൺസ് വരും. അപ്പൊ ചേസിംഗില് അവർ അങ്ങനെ കളിക്കും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു, തലയും പ്രതീക്ഷിച്ചിരുന്നു നമുക്ക്. പക്ഷെ അത് അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് കളിയൊക്കെ കളിച്ചതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ശാന്തനായിരിക്കാം. പക്ഷെ ടിവിക്ക് മുന്നിൽ നമ്മൾ ശാന്തരായിരുന്നില്ല, നമ്മൾ ശരിക്കും ഈ ആകെ എരിപിരി കൊണ്ടുകൊണ്ട് തന്നെയാണ് കളി കണ്ടത്. എന്തായാലും അവസാനം വിജയിച്ചു എന്നുള്ളത് മത്സരങ്ങളിൽ വിജയിക്കാൻ മത്സരം തുടർച്ചയായി. ആദ്യ മത്സരത്തിൽ ഒരു തിരിച്ചടി ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അതാണ് ആദ്യ മത്സരം പരാജയപ്പെട്ടപ്പോ പലരും നമ്മളങ്ങ് എഴുതി തള്ളിയതാണ്, ഇനി ഇത്തവണ ഉണ്ടാവില്ല, വയസ്സമ്പടയാണ്, കഴിഞ്ഞ കൊല്ലത്തിന്റെ തുടക്കം തന്നെ ആയിരിക്കും, അതുകൊണ്ട് അതുപോലെ തുടർച്ചയായിരിക്കും, നമ്മൾ ഒന്നും ആവാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇപ്പൊ പല ഫാൻസും പറഞ്ഞു നടക്കുന്നത്. ഇത് ഭാഗ്യത്തിന് ജയിച്ചാന്നാണ്, ഒരു ഭാഗ്യത്തിനും അല്ല, കളിച്ചന്നെ വിജയിച്ചാണ്. അങ്ങനെ പറഞ്ഞു നടക്കുന്നവർക്ക് അങ്ങനെ പാടി നടക്കാം. വളരെയധികം 3 മത്സരങ്ങളിലും ആധികാരികമായ ഒരു വിജയം ആണ്. ഇതിപ്പം എന്തായാലും അവർ ചേസ് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നില്ല, കാരണം ആ രൂപത്തിൽ തല വളരെ കാമായിട്ട് നിന്നിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വിക്കറ്റുകൾ എടുത്തല്ലോ, വിക്കറ്റുകൾ വെറുതെ പോകുന്നല്ലോ. 5 വിക്കറ്റ് അവർക്ക് ആദ്യം പോയി എന്നുള്ളത് അവർ നഷ്ടപ്പെടുത്തിയതാണ്, നമ്മൾ എടുത്തതാണ്. അതായത് മുഴുവൻ വിക്കറ്റും വീഴ്ത്താൻ സാധിച്ചു, ആണ്. പിന്നെ ഇപ്പം ഇത് ഭാഗ്യമാണ്, അതാണ് അതാണ്, അതിലൊന്നും ഒരു അർത്ഥമല്ല. നമ്മൾ വിജയിച്ചു, നമുക്ക് പോയിന്റും കിട്ടി, നമ്മൾ പോയിന്റ് ടേബിളിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോ സംഗതി എന്തായാലും സന്തോഷമാണ്.